നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിദ്യയിലേക്ക് സ്വാഗതം. മയിൽപീലിയിൽ ഹനുമാൻ സ്വാമിയുടെ മന്ത്രോപാസനയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഗുരുവിൽ നിന്ന് വിധിപ്രകാരം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ഏറ്റുവാങ്ങിയതിന് ശേഷം ഈ പറയും തരത്തിലുള്ളതായിരിക്കുന്ന ധ്യാന ശ്ലോകത്തിൽ വർണ്ണിക്കും വിധത്തിൽ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സങ്കല്പിക്കണം. ബാലാർക്കായുധ തേജസം ത്രിഭുവനം പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്ത വാനരഗണൈഹി സംസേവ്യ പാദാംബുജം നാദേനൈവ സമസ്ത രാക്ഷസഗണാൻ സന്ദ്രാസയന്തം പ്രഭും ശ്രീരാമാത് രാമപാദാംബുജ സ്മൃതിരഥം ധ്യായാമി വാദാത്മജം എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. അനേക കോടി ബാലാദിത്യൻ്റെ തേജസ്സോടും മൂന്ന് നയനങ്ങളോടും രാക്ഷസന്മാരെ ക്ഷോഭിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കുന്ന വിക്രമത്തോടും സൗന്ദര്യത്തോടും നാല് പുറവും വന്ന് സേവിക്കുന്ന സുഗ്രീവൻ മുതലായ വാനരഗണങ്ങളോടും രാക്ഷസ സമൂഹങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഹുങ്കാരത്തോടും കൂടിയവനായിട്ട് പ്രഭുവായി ശ്രീരാമ പാദാംബുജ സ്മരണയെങ്കിൽ അത്യാസക്തനായിരിക്കുന്ന ഹനുമാനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏവം ധ്യാത്വാ ജപേദർക്കസഹസ്രം ജിതമാനസ ദശാംശം ജുഹുയാത് വ്രീഹീൻ പയോദ ധ്യാജ്യ സംയുധാൻ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത്, ഹനുമാൻ സ്വാമിയെ നേരത്തെ പറഞ്ഞ രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം 10,000 തവണ ജപിക്കുകയും പാലും തൈരും നെയ്യും ചേർത്ത് നെല്ലുകൊണ്ട് 12,000 ഒരു ഹോമിക്കുകയും വേണം. ഏവം സിദ്ധേ മനോമന്ത്രി സ്വപരേഷ്ഠം പ്രസാദയേത് എന്നാണ്. ഇങ്ങനെ മന്ത്രസിദ്ധി വന്നുകഴിഞ്ഞാൽ തനിക്കും മറ്റുള്ളവർക്കും ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ ഈ മന്ത്രം കൊണ്ട് സാധിപ്പിക്കാൻ കഴിയും എന്നാണ്. കദളി ബീജപുരാമ്രഫലേർഹുത്വ സഹസ്രകം ദ്വാവിംശതി ബ്രഹ്മചാരി വിപ്രാൻ സംഭോജയേതഥ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത്, കദളിപ്പഴം മാതള നാരങ്ങ മാമ്പഴം എന്നീ ഫലങ്ങൾ മന്ത്രം ജപിച്ചുകൊണ്ട് 1,000 വീതം ഹോമിച്ചിട്ട് 12 ബ്രഹ്മചാരികളായിരിക്കുന്ന ബ്രാഹ്മണന്മാരെ കാൽകഴുകിച്ചു ഊട്ടണം എന്നാണ്. ഏവം കൃതേ മഹാഭൂത വിഷചൗര്യാദ്യുപദ്രവ നശ്യന്തി ക്ഷണമാത്രേണ വിദ്വേഷിഗ്രഹദാനവ അഷ്ടോത്തരശതം വാരിമന്ത്രിതം വിഷനാശനം എന്നതിൻ പ്രകാരം ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഭൂതങ്ങളെ കൊണ്ടും വിഷം ഹേതുവായിട്ടും ശത്രുക്കൾ മൂലമായിട്ടും ഗ്രഹപ്പഴയാലും പ്രേതഭൂതാദികൾ നിമിത്തമുള്ളതായിരിക്കുന്നതായ സകല ഉപദ്രവങ്ങളും ക്ഷണത്തിൽ നശിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് വെള്ളം കയ്യിലെടുത്തുകൊണ്ട് ഈ മന്ത്രം 108 ജപിച്ച് സേവിച്ചാൽ വിഷോപദ്രവം ഉണ്ടാവുകയില്ല. അത്രയും ഹനുമാൻ സ്വാമിയുടെ മന്ത്രസിദ്ധി നേടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ശാന്തി വശ്യം സ്തംഭനം മുതലായ ഷൽക്കർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന മന്ത്രസാധനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. യഥാശനോയുധം നിത്യം ജപൻ ധ്യായൻ കപീശ്വരം രാക്ഷസൗഖം വിനിഗ്നന്ദ മചിരാത് ജയതി ധ്രുവം എന്നുള്ളതിൽ പറയുന്നത്, പകൽ സമയത്ത് ഉപവസിച്ചുകൊണ്ട് ഹനുമാനെ ഭക്തിയോടുകൂടി ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 10,000 തവണ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം 10,000 തവണ ജപിച്ചാൽ പ്രബലന്മാരായ ശത്രുക്കളെ പോലും നിഷ്പ്രയാസേന പരാജയപ്പെടുത്തുവാൻ കഴിയും എന്നാണ്. സുഗ്രീവേണ സമം രാമം സന്ധദാനം സ്മരൻ കപിം പ്രജപ്യായുധമേതസ്യ സന്ധിം കുരിയാത് വിരുദ്ധയു എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത്, ഹനുമാൻ സ്വാമി ശ്രീരാമനെയും സുഗ്രീവനെയും ചുമലിൽ ധരിക്കുന്നതായി സ്മരിച്ചുകൊണ്ട് മൂലമന്ത്രം 10,000 തവണ ജപിച്ചാൽ പരസ്പര വിരോധികളായിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ യോജിപ്പിച്ച് സ്നേഹിതന്മാർ ആക്കി തീർക്കുവാൻ കഴിയും എന്നാണ്. അപ്പോൾ ഇത് വശ്യമാണ് ഈ കർമ്മത്തിൻ്റെതായിരിക്കുന്ന ഫലമായിട്ട് പറയുന്നത്. പ്രയാണ സമയേ ധ്യായൻ ഹനുമന്തം മനുസ്മരൻ യോയാദി സ്വചിരാത് ശ്രേഷ്ഠം സാധയിത്വ ഗൃഹം വ്രജിത് എന്നതിന് പ്രകാരം പറയുന്നത്, യാത്ര പോകുവാൻ തുടങ്ങുന്നതായിരിക്കുന്ന സമയത്തിൽ
ഹനുമാൻ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ ആ വ്യക്തി ഉദ്ദേശിച്ച കാര്യം ക്ഷണത്തിൽ സാധിച്ച് മടങ്ങി വരാൻ സാധിക്കും എന്നാണ്. യക്കബീശം സദാഗേഹേ പൂജയേ ജപതൽപര ആയുർലക്ഷ്മ്യൗ പ്രവർദ്ധേതേ തസ്യ നശ്യന്ത്യുപദ്രവ ശാർദൂല തസ്കരാദിഭ്യോ രക്ഷൻ മനുരയം സ്മൃത എന്നുള്ള പ്രമാണത്തിൽ പറയുന്നത് ഹനുമാൻ സ്വാമിയെ വീട്ടിൽ ഭക്തിയോടുകൂടി പൂജിക്കുകയും ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം പതിവായി ജപിക്കുകയും ചെയ്താൽ അവർക്ക് ആയുസ്സും ധനവും വളരെയധികം വർദ്ധിക്കുകയും ഭൂതപ്രേതാദിബാധകൾ ക്ഷണത്തിൽ ഒഴിയുകയും ചെയ്യുന്നതാണ്. ദുഷ്ടമൃഗങ്ങളും തസ്കരന്മാരും ഉപദ്രവിക്കുവാൻ വന്നു കഴിഞ്ഞാൽ ഈ മന്ത്രം സ്മരിച്ചാൽ തന്നെ അതുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ്. ഹ്രസ്വാപകാലേ ചൗരേഭ്യോ ദുഷ്ടസ്വപ്നാദവിധ്രുവം എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് ഉറങ്ങാൻ പോകുന്നതായിരിക്കുന്ന സമയത്തിൽ ഈ മന്ത്രം സ്മരിച്ചാൽ ഉറക്കത്തിൽ ദുസ്വപ്നം കാണുകയോ കള്ളന്മാർ വീട്ടിൽ കടക്കുകയോ ചെയ്യില്ല എന്നാണ്. ഇനിയും അനേക തരത്തിലുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ ഹനുമാൻ മന്ത്രസിദ്ധിയുള്ള വ്യക്തികൾക്ക് ചെയ്യാവുന്നതാണ്. ശക്തിമാനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം KP ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447320392. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.